നമസ്കാരം പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മനസ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകളിലേക്കുള്ള ഒരു യാത്രയാണ് ഈ പരിപാടി. ഈ പരിപാടിയിൽ പതിവ് പോലെ നമുക്കൊപ്പം ജോയിൻ ചെയ്യുകയാണ് ബഹ്റിന്റെ പ്രശസ്തനായ കൗൺസിലർ ഡോക്ടർ ജോൺ പനക്കൻ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലേക്ക്. നമസ്കാരം സർ. നമസ്കാരം പ്രദീപ്. ഞങ്ങളുടെ ബഹുമാന്യരായ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എന്താണ് പ്രദീപ്, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പ്രതിപാദിക്കേണ്ടത്? ഇന്നത്തെ ദിവസത്തെ പറ്റി പറഞ്ഞതിന് മുമ്പായി കഴിഞ്ഞ എപ്പിസോഡ്, അതായത് മനസ്സിന്റെ ആദ്യത്തെ എപ്പിസോഡിന് നിങ്ങൾ തന്ന അംഗീകാരം, അല്ലെങ്കിൽ വളരെയധികം അധികം പേരാണ് നമ്മളെ വിളിച്ച് സംസാരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്, അതിന് ആദ്യം നന്ദി പറയുകയാണ് സർ. കാരണം നമ്മളെ രണ്ടുപേരെയും കുറെ കാലത്തിന് ശേഷം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു, പഴയ നൊസ്റ്റാൾജിയ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. ഓ, ധാരാളം പേര് എന്നെ വിളിച്ചു, വളരെ സന്തോഷമുണ്ട്. പഴയ ശബ്ദം കേൾക്കുന്നതിൽ, പഴയ വിഷയങ്ങളൊക്കെ വീണ്ടും കൈകാര്യം ചെയ്യാൻ നിങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചതിൽ എന്നൊക്കെ പറഞ്ഞുള്ള എൻകറേജിങ് വേർഡ്സ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അത് തന്നെ നമ്മളെ ഒന്ന് ഉത്തേജിപ്പിക്കുമല്ലോ. ആ ഉത്തേജനമാണ് ഇപ്പോഴ് ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നതിനുള്ള പ്രേരക ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രദീപ് അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സർ. പലപ്പോഴും ഞാൻ കണ്ടിട്ടില്ല, ഇവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ മൂഡൗട്ടായിരിക്കുന്നതാണ്, വളരെ പെട്ടെന്നുള്ള മൂഡൗട്ടാണ്. ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ തന്നെ ആരും സഹായിക്കാനില്ല, ആരും കെയർ ചെയ്യാനില്ല എന്ന അവസ്ഥ പ്രവാസികൾക്ക്. ഈ ഒരു സബ്ജക്റ്റ് ആയിക്കൂടി ഇത്തവണത്തെ മനസ്സിൽ മൂഡൗട്ട് ആറ്റിറ്റ്യൂഡ് അല്ലേ? ഓ, അതിനെ പറ്റി സംസാരിക്കണം. മൂടില്ലാതെ ഇരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കണം. ശരി, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മൂഡ് ഔട്ട് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്രത്യേക ഭാവമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകള് നമ്മളെ വേദനിപ്പിക്കുമ്പോഴും താൽക്കാലികമായ ഒരു അസ്വസ്ഥതയായിരിക്കാം അത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിത സഖി ചില കുത്തുവാക്കുകൾ പറഞ്ഞ് നമ്മളെ വീർപ്പ് മുട്ടിക്കുമ്പോൾ, നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ നമ്മളോട് ചില കാര്യങ്ങളിൽ എതിരിടുമ്പോൾ, നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മുടെ മേലാളന്മാർ, മാനേജർമാർ, സൂപ്പർവൈസേഴ്സ് നമ്മളോട് അല്പം പരുഷമായി ഇടപെടുമ്പോൾ, നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹിതര് ചിലപ്പോഴൊക്കെ കാരണം കൂടാതെയോ കാരണത്തോടുകൂടിയോ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ, നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ഏറുകൊള്ളുമ്പോൾ നമ്മുടെ മൂഡ് ഔട്ടാവും. നമ്മുടെ നിലപാട് തന്നെ മാറും. നമ്മുടെ മാനസിക അവസ്ഥയ്ക്ക് തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതിനെ നമുക്ക് മൂഡ് ഔട്ട് എന്ന് പറയാം. ഫ്യൂസ് ആകുക എന്ന് പറയും. നമ്മൾ ഫ്യൂസായി, ആൾ ഫ്യൂസായിരിക്കുന്നത് കണ്ടിട്ടില്ലേ പലപ്പോഴും? നമ്മൾ നമ്മൾക്കൊക്കെ നോക്കിയാലറിയാം ആൾ ഫ്യൂസായിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഏറ്റവും വിശ്വാസവും താല്പര്യവും ഉള്ള ആളുകൾ നമ്മെ വേദനിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസിക അസ്വസ്ഥത, അതിനെയാണ് ഈ മൂഡ് ഔട്ട് എന്ന് ഇംഗ്ലീഷ് പറയുന്നത്. അതെങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നുള്ളതാണ്. വളരെ ഈസിയാണ്. ഈ കൗൺസിലിങ്ങില് ഒരു ടേമുണ്ട്, ഗൈഡഡ് ഇമേജറി. അത് ഒരു സൈക്കോതെറാപ്പിയാണ്. ഒരു കൗൺസിലിങ്ങും സൈക്കോതെറാപ്പി ഇല്ലാതെ വിജയിക്കില്ല. എല്ലാ കൗൺസിലിങ്ങിൻ്റെയും അവസാനം അവർക്ക് യോജിച്ച, നമ്മുടെ കക്ഷിക്ക് യോജിച്ച ഒരു സൈക്കോതെറാപ്പി നടക്കണം. യോഗ ഒരു സൈക്കോതെറാപ്പിയാണ്. ഈ ബ്രീതിങ് എക്സസൈസ്, ശ്വാസോച്ഛ്വാസ പ്രക്രിയ ഒരു സൈക്കോതെറാപ്പിയാണ്. അതുപോലെ ഒരു സൈക്കോതെറാപ്പിയാണ് ഗൈഡഡ് ഇമേജറി എന്ന് പറയുന്നത്. ഈ മൂഡ് ഔട്ടിന്, താൽക്കാലികമായ ആ മാനസിക ദണ്ഡത്തിന് നല്ല ഒരു തെറാപ്പിയാണ് ഗൈഡഡ് ഇമേജറി. ഗൈഡഡ് ഇമേജറി എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എന്താണ് അത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ പഴയ ഒരു സിനിമാ ഗാനമുണ്ട്, പ്രസിദ്ധനായ ഹാസ്യഗായകനായിരുന്ന ഭാവഗായകനായിരുന്ന എൻ്റെ സുഹൃത്തുമായിരുന്ന നമ്മുടെ CEO ആൻറ്റോ, ആൻറ്റോ പാടിയ ഒരു പാട്ടുണ്ട്, ചിത്രത്തിൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ. മധുരിക്കുന്ന ഓർമ്മകളെ എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. മധുരിക്കുന്ന ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. ഏതായി മാഞ്ചുവട്, അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം, മാഞ്ചുവട. നമ്മുടെ ചെറുപ്പകാലത്ത്, ബാല്യകാലത്ത്, നമ്മുടെ ബാല്യകാല സഖികളുമായി നമ്മൾ ചെലവഴിക്കാറുള്ള ഒരു സ്ഥലമാണ് പഴുത്ത മാങ്ങ കാറ്റടിക്കുമ്പോൾ വീഴുന്ന മാവിൻ്റെ ചുവട്. ചെറിയ ചെറിയ കളികളിലൊക്കെ ഏർപ്പെട്ട് നമ്മൾ ജീവിക്കുന്ന, ബാല്യം കഴിച്ചുകൂട്ടുന്ന, ഉല്ലാസത്തോടെ നമ്മൾ ചെലവഴിക്കുന്ന കാലഘട്ടമാണ് ഈ മാഞ്ചുവട്ടിലെ കാലഘട്ടം എന്ന് പറയുന്നത്. അതെ, ആ മാഞ്ചുവട്ടിലേക്കൊന്ന് പോകാമോ നിങ്ങൾക്ക്? ഇപ്പോൾ വേദനിക്കുന്ന ഹൃദയവുമായി വിതുമ്പുന്ന മനസ്സുമായി നിൽക്കുന്ന ആളുകൾ മാഞ്ചുവട്ടിലേക്കൊന്ന് പോകാൻ ശ്രമിക്കുക. എങ്ങനെയാണത് പോകുന്നത്? ആ മധുരിക്കുന്ന ഓർമ്മകളും മാഞ്ചുവട്ടിൽ തുടിച്ച് ഇപ്പോഴും കിടപ്പുണ്ട്. അവിടേക്ക് പോകണം. ആ ചെറിയ ചെറിയ ഓർമ്മകളിലേക്ക് കടന്നു ചെന്ന് അത് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു തരം ധ്യാന നിമിഷങ്ങളാണ്. ആ ധ്യാന നിമിഷങ്ങളിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രകാശധാര ഉണ്ടാവും. അപ്പോൾ ആ വിഷമിച്ചിരുന്ന ആ മുഖത്ത് സത്യത്തിൽ ഒരു പ്രകാശമുണ്ടായിട്ട് ഒരു പുഞ്ചിരി വിടരും. അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകൾ ചോദിക്കാം, എന്താ ചിരിക്കുന്നേ, എന്ത് പറ്റി, എന്താ ആലോചിക്കുന്നേ? മധുരിക്കുന്ന ഓർമ്മകൾ, മാഞ്ചുവട്ടിലെ ഓർമ്മകൾ, എൻ്റെ മാഞ്ചുവട്ടിലെ, എൻ്റെ ബാല്യകാലത്തിലെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുമ്പോൾ, ഒരു ചലച്ചിത്രം പോലെ കടന്നു പോകുമ്പോൾ ഞാൻ സന്തോഷിക്കും, എൻ്റെ ഹൃദയം കുളിരണിയും. ഉദാഹരണത്തിന്, എന്നെ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപിക, എന്നോട് വളരെ സ്നേഹമുള്ള ഒരു അധ്യാപിക, എന്നോട് ഏറ്റവും കൂടുതൽ വാത്സല്യം കാണിച്ച ഒരു അധ്യാപിക, ആ അധ്യാപികയുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ വരുമ്പോൾ എൻ്റെ മുഖം വിടരും. ഒരു പശു പ്രസവിച്ചു, കാളക്കുട്ടി. ആ കാളക്കുട്ടി നാല് കാലിൽ നിൽക്കുന്നതിന് ആ പശു എന്ത് ചെയ്യും? അതിൻ്റെ നാക്കിട്ട് അതിനെ നക്കി തുടയ്ക്കും. തുടച്ചൊരു വലയുണ്ട്, അത് പൊട്ടിച്ച് ഈ കാളക്കുട്ടി ആ വലയിൽ നിന്ന് പുറത്ത് വന്ന് നാല് കാലിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ലക്ഷ്യം പശുവിൻ്റെ അകിട, പാൽ കുടിക്കണം. പശു ഈ തൻ്റെ കാളക്കുട്ടി അകിടിലേക്ക് വരുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തും. അങ്ങനെ പാലങ്ങോട്ട് കുടിക്കുന്നു, ആർത്തിയോടെ പാല് കുടിക്കുന്നു. അമ്മയുടെ അകിടിൽ നിന്ന് ആർത്തിയോടെ പശു കാളക്കുട്ടി പാല് കുടിച്ചു കഴിയുമ്പോൾ വയറൊന്നും നിറയും, തൃപ്തിയാവും. തൃപ്തിയായി കഴിയുമ്പോൾ നാല് കാലം പൊങ്ങിയൊരു ചാട്ടം, അത് ആ മാഞ്ചുവട്ടി പോയാലേ കാണാനൊക്കെ. ഈ ചാട്ടം എന്ത് സംഭവിക്കും? ആ പറമ്പിലുള്ള മുഴുവൻ ചെടികളും ആ പറമ്പിലുള്ള പുതിയ കപ്പത്തണ്ടുകളും മുഴുവൻ ഊട്ടി താഴെയിടും. ആകെ ഇല്ലാത്ത നാശങ്ങളെല്ലാം ഉണ്ടാകും. ഒരമണിക്കൂർ ഇങ്ങനെ വാലും പൊക്കി ചെവിയും കുറിപ്പിച്ച് വരുണ്ട കാളക്കുട്ടി ഇങ്ങനെ ചാടിക്കഴിയുമ്പോൾ ഈ അകത്ത് കയറിയ പാലിൻ്റെ ശക്തി നമുക്ക് പിന്നെ തളർന്നു കിടക്കും. കുറേ തളർന്നു കഴിയുമ്പോൾ അത് കരയാൻ തുടങ്ങും. കരയുന്നത് കേൾക്കുമ്പോൾ ഈ പശു ഉണ്ടല്ലോ, തള്ളപ്പശു, അതിൻ്റെ അമ്മ, അത് കിടന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ ഈ കാളക്കുട്ടി വീണ്ടും അവിടെ ചെന്നിട്ട് വീണ്ടും പാല് കുടിക്കും. ഈ കാളക്കുട്ടി അങ്ങോട്ട് വളരട്ടെ, വളർന്നു കഴിയുമ്പോൾ പഴയ പോലെ പാല് ചുരത്തി കൊടുക്കുവാനില്ലാത്ത അമ്മയുടെ അകിടിന് ഇടിക്കും കയറി, കൊമ്പിട്ട് ചെറിയ കൊമ്പപ്പെടുത്തിന് വന്നു കഴിഞ്ഞു. ആ കൊമ്പിട്ടിടിക്കും, എന്താ ഇങ്ങോട്ട് തന്നാൽ, തരരുതോ എന്നുള്ള രീതിയിൽ. അപ്പോഴും ചുരത്തി കൊടുക്കും,
ചോര വരുന്നത് വരെ ചോരത്തുന്ന അമ്മമാരുണ്ട്. നമ്മുടെ ചില വീടുകളിലെ ചില സാഹചര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചില മക്കൾ ഇങ്ങനെയാണ്, ചോര വരുന്നത് വരെ ചൊരത്താൻ അവർക്കൊരു മടിയുമില്ല, ഏതു മാർഗം ഉപയോഗിച്ചിട്ടും. പക്ഷേ ഈ മക്കളാണ് പ്രായമാകുമ്പോൾ അച്ഛനെയും അമ്മയെയും മാഞ്ചുവട്ടിലേക്ക് വിടുന്നത്. കാരണം അവരുടെ പെരുമാറ്റം വൃദ്ധസദനങ്ങളിലേക്ക് അവരെ കൊണ്ട് നാക്കിയിട്ട് കൈ കഴുകുന്ന ഇന്നത്തെ ആളുകളുടെ പ്രകൃതം ഈ വയസ്സായ അച്ഛനെയും അമ്മയെയും വൃദ്ധരായ മാതാപിതാക്കളെ മാഞ്ചുവട്ടിലേക്ക് കൊണ്ടുപോകുമോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മുല കുടിച്ച പാൽ കുടിച്ച കാളക്കുട്ടി വളർന്ന് ഒരു വണ്ടിക്കാളയായി മാറുന്നു പ്രായമാകുമ്പോഴും. അപ്പോൾ കാളവണ്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്, വലിയ ഭാരവും ചുമന്നുകൊണ്ട്. ആ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം റോഡിൽ കൂടെ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞാ പോകുന്ന വഴിയ. അപ്പോൾ ഈ കാളക്കുട്ടിയും, കാളക്കുട്ടിയാണല്ലോ വണ്ടിക്കാളയായി മാറിയത്, അതും മഞ്ചുവട്ടിലേക്ക് പോകും. തീർന്നില്ല, ഈ കാള പ്രായമായി, അതിനെ വെട്ടി കൊന്നു, അതിൻ്റെ തുകലെടുത്തിട്ട് ചില തടിമില്ലുകളിലും അരിമില്ലുകളിലുമൊക്കെ അവരുടെ മെഷീനിലെ ബെൽറ്റായിട്ട് ഈ തുകൽ കൊണ്ട് ഉപയോഗിക്കും. തുകൽ ബെൽറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ബെൽറ്റ് ഇങ്ങനെ ആടുമ്പോൾ തുഹും 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 എന്നുള്ള ഒരു ശബ്ദം. ഈ തുഹും എന്ന് പറയുന്നത് ഒരു സംസ്കൃത വാക്കായിട്ട് വ്യാഖ്യാനിക്കാൻ നമുക്ക് വേണമെന്നുണ്ട്. തുഹും എന്ന് പറഞ്ഞാൽ നീയാണ്, ഞാനല്ല, ഞാനല്ല, നീയാണ് തുഹും. അപ്പോഴാ തിരിച്ചറിയുന്നത് ഞാനൊന്നുമില്ല, എല്ലാം നീയിലൂടെയാണ് എന്ന്. നമ്മുടെ ജീവിതം അതാ. മാഞ്ചുവട്ടിലേക്ക് പോകുമ്പോഴേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. രമ്യഹർമ്മങ്ങളിൽ ഇരുന്നാൽ പറ്റത്തില്ല. മാഞ്ചുവട്ടിലേക്ക് പോകാം. പ്രദീപ് മാഞ്ചുവട്ടിലേക്ക് വല്ലപ്പോഴും പോവാറുണ്ടോ? അതോ പറഞ്ഞു പോകുന്നതിനിടയിൽ തിരിച്ചെത്തി. എന്തായാലും വളരെ മനോഹരമായ സബ്ജക്റ്റ് സാർ ഞാൻ പറഞ്ഞത്, വേരുകളിലേക്ക് തിരിച്ചു പോവുക. പലപ്പോഴും നമ്മുടെ ആധുനികവൽക്കരണത്തിന്റെ ഫലമായി പലർക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ വേരുകളൊക്കെ മറക്കുക, അല്ലെങ്കിൽ ഓർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും വേരുകളിലേക്ക് തിരിച്ചു പോകാതിരിക്കുക. അത്തരം സ്റ്റക്കായി പോകുന്ന മനസ്സുകൾക്ക് വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണെന്ന് സാർ മനസ്സിലൂടെ പങ്കുവച്ചിരിക്കുന്നു അല്ലേ സാർ? തോന്നുന്നു. എന്നാൽ ഇന്നത്തെ മനസ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുമായി ഞങ്ങൾ എല്ലാ ആഴ്ചയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഡോക്ടർ ജോൺ ബലക്കറിന്റെ വിലയേറിയ ഉപദേശങ്ങൾക്ക് കാതോർത്തിരിക്കുക, കാണുക. ഈ പരിപാടിയെ നല്ല വിജയമായി മാറ്റുക. മനസ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഡോക്ടർ ജോൺ ബലക്കറിനും ഈ ആഴ്ചയിലേക്ക് നന്ദി. താങ്ക് യു പ്രദീപ്. ഞങ്ങളെ കേട്ടിരുന്ന കണ്ടിരുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച ഈശ്വരൻ അനുവദിക്കുന്ന പക്ഷം ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും. Till then, bye.